സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നമ്പൂതാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമേ സുഖത്തെ പോലെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവിടുത്തെ സന്നദ്ധിയിൽ മകളെ ഞങ്ങളുടെ സന്നദ്ധി സമർപ്പിക്കുന്നു. അമ്മയെ അവിടുന്ന് കരുണയായിരിക്കണമേ, പരിശുദ്ധ ആത്മാവിനാൽ നിറയ്ക്കണമേ, നിന്റെ തിരിച്ചുകരവുകൊണ്ട് കഴുകി അവിടുന്ന് വിശദീകരിച്ച് നല്ലൊരു കുടുംബജീവിതം കൊടുക്കുവാൻ അങ്ങേക്ക് കൃപയായിരിക്കണമേ. യേശുനാഥ കൃപയായിരിക്കണേ. എൻ്റെ യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിഞ്ചാരത്തോണിയണഞ്ഞവരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗണിപ്പൂ നിന്ദ്ര പാദത്തിൽ കരുണ തന്നിരകുളമാകുമമ്മേ. ശരണം ഗണിപ്പൂ നിന്ദ്ര പാദത്തിൽ കരുണ തന്നിരകുളമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിഞ്ചാരത്തോണിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. സ്നേഹം വർണ്ണിച്ചിടോ വാക്കുകൾ പോരാ.
അമ്മമാരെ നിങ്ങളുടെ പ്രസാദമാർക്ക് വിധേയരായിരിക്കും. അവരിൽ പലരും വചന മനസ്സിലാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടിയ നിർമ്മല നടപടികളുണ്ട്. വാക്കുകളുടെ പ്രയോജനപ്പെടാതെ അവർ മാനസാന്തരപ്പെടുവാൻ കഴിയാറുണ്ട്. മുറിവിക്കുന്നതോ സ്വർണം അണിയുന്നതോ മൂടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ബാഹ്യമായതായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രതിദാ സൗമ്യവും ശാന്തവുമായ ആത്മാവെന്ന അക്ഷയമായ ഭൂഷണത്തോടുകൂടിയ ഹൃദയത്തിന്റെ നിഗൂഢ മനുഷ്യനായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്ന ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത് ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിന് പ്രതീക്ഷയർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറാ അബ്രഹാമിന്റെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയപ്പെട്ടിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി കഴിയും. അതുപോലെ ഭർത്താക്കന്മാരെ സ്ത്രീകൾ ദൈഹിക പാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാർക്ക് കൂടെ വസിക്കുക. അവർ ജീവന്റെ പുറകിലേക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുക. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടിയാകും. അവസാനമായി നിങ്ങളെല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദര സ്നേഹവും ദയയും വിനയവും ഉള്ളവരായിരിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നിന്ദനത്തിന് പകരം നിന്ദിക്കരുത്, മറിച്ച് നിന്ദിച്ചവരെ പറ്റി നന്നായി സംസാരിക്കുക. ഇത് നിങ്ങളും ഇതുമൂലം അനുഗ്രഹം അവകാശപ്പെടുത്തേണ്ടതിന് വേണ്ടിയാകുന്നു. സമയത്തിന്റെ പൂർണ്ണതയിൽ പരസ്പരം സ്വയം ദാനമായി നൽകിക്കൊള്ളാമെന്നുള്ള ഒരു വാഗ്ദാനമാണത്. ഇതൊരു കാത്തിരിപ്പിന്റെ കാലമാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അധികം നമ്മൾ കാത്തിരിക്കേണ്ടി തന്നെയാണ്. ആളുകളുടെ അപ്പോൾ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം ഇവരെ സമർപ്പിക്കട്ടെ. സോമിയ സോമിയോട് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് പ്രീതി നൽകുന്ന കുടുംബം രൂപീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് ദൈവത്തിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർപ്പമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് നിശ്ചിത സമയത്ത് ഈ നൽകുന്ന സോണി